എല്ലാ സ്ത്രീകളിലും മാസം തോറും വരുന്ന ഒരു പ്രക്രിയയാണ് മാസക്കുളി. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ആവുമ്പോൾ വർഷത്തിൽ ഒരു 12 പ്രാവശ്യം. അപ്പം നമ്മൾ ഒരു 10 വയസ്സിലെ അല്ലെങ്കിൽ 11 വയസ്സിലെ പ്രായപൂർത്തിയാവുന്നുണ്ടെങ്കിൽ ഒരു 45 അല്ലെങ്കിൽ 50 വയസ്സ് വരെയാണ് നമുക്ക് ഈ മാസക്കുളി മാസം തോറും വരുന്നത്. അപ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 450 തൊട്ട് 480 പ്രാവശ്യം ആയിരിക്കും നമുക്ക് ഈ മാസക്കുളി വരുന്നത്. എന്തൊരു നമ്പർ അല്ലേ! എന്നിട്ട് നമുക്ക് പലർക്കും ഇതിൻ്റെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞൂടാം. എന്തൊക്കെയാണ് നോർമൽ, എത്ര ദിവസമാണ് ഈ ബ്ലഡ് പോയിണ്ടിയത്, അല്ല ബ്ലഡ് കട്ട പിടിച്ച് പോകുന്നുണ്ട് അത് നോർമൽ ആണോ, അല്ലെങ്കിൽ എനിക്ക് വേദന വരണത് നോർമൽ ആണോ, ഒരു മാസം ഞാൻ എത്ര ദിവസം എനിക്ക് ബ്ലഡ് പോവാം, 5 ദിവസമാണോ 7 ദിവസമാണോ. അപ്പൊ പല തെറ്റായിട്ടുള്ള രീതികൾ, അതായത് പല നമുക്ക് പല കാര്യങ്ങൾ ഇതിൽ പല സംശയങ്ങൾ വരാറുണ്ട് അല്ലേ. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനത്തെ സംശയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഹായ് ഫ്രണ്ട്സ്, ഹോമിയോപ്പത്തി കെയറിലേക്ക് സ്വാഗതം. വി കെയർ ഫോർ യു. അപ്പം പീരിയഡ്സ് എന്ന് പറയുമ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യമാണ് വരുന്നത്. എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ ആണോ? ഇല്ല. അമ്മയ്ക്ക് വേറെ രീതിയാണ്, എൻ്റെ വേറെ രീതിയാണ്, എൻ്റെ ചേച്ചിക്ക് വേറെ രീതിയാണ്. അപ്പൊ നോർമലായുള്ള രീതി എന്താണ്? ഈ സംശയം പലർക്കും തോന്നാറുണ്ട്, പലരും വന്ന് ക്ലിനിക്ക് വന്ന് ചോദിക്കാറും ഉണ്ട്. അപ്പം ഇതിനുള്ള ഉത്തരം ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പറയാം. പക്ഷേ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം കാണുകയാണെങ്കിൽ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ഒരു ബെൽ ഐക്കണും കൂടെ അമർത്തുക. ബിക്കോസ് എല്ലാ ആഴ്ചയിലും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അത് കാണാൻ സാധിക്കും. അപ്പം പീരിയഡ്സിൻ്റെ കുറിച്ച് നമുക്ക് പിന്നെ അങ്ങ് സംസാരിക്കാം. ദറ്റ് ഈസ് ഒരു പീരിയഡ് ഇല്ലെങ്കിൽ ഫസ്റ്റ് വരുന്ന സൈക്കിളാണ്, ദറ്റ് ഈസ് മാസത്തിലെ ഒരു പ്രാവശ്യമാണ് വരുന്നത്. പക്ഷേ എനിക്ക് ചിലപ്പം 28 ദിവസത്തിൽ വന്നെന്ന് പറഞ്ഞായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് 30 ദിവസമായിരിക്കും, വേറെ ഒരാൾക്ക് 20 ദിവസമായിരിക്കും, വേറെ ഒരാൾക്ക് ചിലപ്പോൾ 32 ദിവസമായിരിക്കും. അപ്പൊ ഇതിന് നോർമൽ ഏതാണ്? പലരും വന്ന് ചോദിക്കാറുണ്ട്, ഡോക്ടർ ഈ പ്രാവശ്യം എനിക്ക് 2 ദിവസം നേരത്തെ വന്നു, അത് പ്രശ്നമാണോ? അപ്പൊ എന്താണ് ഈ സംശയത്തിന്റെ ഉത്തരം? എന്താണ് സംശയത്തിന്റെ ഉത്തരം? സിമ്പിളാണ്. നമ്മൾ പീരിയഡ്സിന്റെ ഡേറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മാസം ആ ഡേറ്റ് വെച്ചിട്ട് പ്ലസ് ഓർ മൈനസ് 7 ഡേയ്സ് വളരെ നോർമലാണ്. ദറ്റ് ഈസ് പോയ പ്രാവശ്യം എനിക്കൊരു 20-ാം തീയതി വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം 20-ന് പ്ലസ് ഓർ മൈനസ് 7 ഡേയ്സിന്റെ അകത്തുള്ള ഏതെങ്കിലും ദിവസം എനിക്ക് പീരിയഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ വളരെ നോർമലാണ്. അല്ലാതെ നമ്മൾ ആസ് എ ഡോക്ടർ നമ്മൾ പറയുന്ന വേറെ ഒരു എളുപ്പ വഴി കൂടെ ഉണ്ട്. ദറ്റ് ഈസ് 21 ദിവസം മുതൽ 35 ദിവസമാണ് നമ്മളൊരു സമയം. 21 ദിവസം കാട്ടി നേരത്തെ നമുക്ക് പീരിയഡ്സ് വരുന്നെങ്കിൽ അത് നല്ലതല്ല, അത് രോഗത്തിന്റെ ലക്ഷണമാണ്. അതേപോലെ 35 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പീരിയഡ്സ് വരുന്നുണ്ടെങ്കിൽ അതും ഒരു രോഗത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ ബിറ്റ്വീൻ 21 ഡേയ്സ് ടു 35 ഡേയ്സ് ഇസ് കൺസിഡേർഡ് നോർമൽ. ഇതാണ് സൈക്കിളിനെ കുറിച്ച്. രണ്ടാമത്, എത്ര ദിവസമാണ് എനിക്ക് ബ്ലഡ് പോകേണ്ടത്? ഇപ്പം എനിക്ക് 7 ദിവസം പോകുന്നുണ്ട്, അപ്പൊ പ്രശ്നമാണോ? ഇല്ല, എനിക്ക് 5 ദിവസമേ പോകുന്നുള്ളൂ. ചിലർ പറയും എനിക്ക് ഒറ്റയൊരു ദിവസമാണ് ഫ്ലോ, അപ്പൊ അത് നോർമലാണോ? ഇപ്പം ബ്ലഡ് ഫ്ലോ നമ്മൾ മനസ്സിലാക്കണത് എങ്ങനെയാ? ആക്ച്വലി ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് 5 ഡേയ്സ് ആയാലും 7 ഡേയ്സ് ആയാലും എത്ര ആയാലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരു പീരിയഡ്സില് 2 ദിവസം ഹെവി നോർമലാണ്. ഈ 2 ദിവസം ഹെവി അല്ലാത്തുള്ള സ്പോട്ടിംഗ് ഒക്കെ വളരെ നോർമലാണ്. പക്ഷെ ഈ 2 ദിവസവും ഹെവിയും കാട്ടി കൂടുതൽ നമുക്ക് ഹെവി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് പിന്നെയും രോഗത്തിന്റെ ഒരു ലക്ഷണമാണ്. അതല്ലാതെ ഞാൻ എന്റെ ബ്ലഡ് ഫ്ലോ മനസ്സിലാക്കണത് എങ്ങനെയാണ്? പൊതുവെ നമ്മൾ ഡോക്ടേഴ്സ് പറയുന്ന ഒരു പീരിയഡില് ഒരു സ്ത്രീ ലൂസ് ചെയ്യുന്ന ബ്ലഡ് എത്രയാണെന്ന് അറിയാമോ? 10 മുതൽ 80 എം എൽ. പക്ഷെ ഒരു പാഡിടുന്ന സ്ത്രീക്ക് ഇത് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ നമ്മൾ ഒരു പാഡ് യൂസ് ചെയ്യാം, അപ്പൊ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പൊതുവെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പാഡ് നരയുവാണെങ്കിൽ അത് ഹോൾഡിംഗ് കപ്പാസിറ്റി അതിന്റെ 5 എം എൽ ആണ്. പക്ഷേ സപ്പോസ് നമ്മൾ വലിയൊരു പാഡ് ഉണ്ടെങ്കിൽ ലൈക്ക് എക്സ്ട്രാ വിങ്സും അൾട്രയും അങ്ങനത്തെ പാഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പാഡിന്റെ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 6 to 8 എം എൽ ആണ്. ഒരു ദിവസത്തില് ഞാൻ 4 പ്രാവശ്യം അതിനെ മാറ്റുകയാണെങ്കിൽ ഏകദേശം എത്ര എം എൽ ആയി അവിടെ അല്ലേ? അപ്പം അങ്ങനെയാണ് നമ്മൾ കണക്കെടുക്കേണ്ടത്. പക്ഷേ സപ്പോസ് ഞാൻ
എല്ലാം രണ്ട് മണിക്കൂറിലെ പാഡ് മാറ്റേണ്ടി എനിക്ക് ആവശ്യം വരണം, എന്നിട്ട് ഞാൻ ലാർജ് പാഡാണ് യൂസ് ചെയ്യണേന്ന് പറയുമ്പം ടൂ അവർലി വെച്ച് നോക്കുമ്പം തന്നെ ഒരു 10 to 12 പാഡ്, അപ്പൊ ഒരു പാഡില് 8 ml എന്ന് പറയുമ്പോഴത്തേക്ക് 10 പാഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 80 ml ഒരു ദിവസത്തിൽ തന്നെ ആയി. അതിന്റെ അർത്ഥം ബ്ലീഡിങ് വളരെ കൂടുതലാണ്. അപ്പൊ നോർമലി ഒരു 3 to 4 പാഡ് എ ഡേ വിച്ച് ഇസ് ഫിൽഡ് അപ് ടു ദ ലെവൽ ആണ് നോർമൽ. പക്ഷെ അതിനെക്കാട്ടി കൂടുതലാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഡോക്ടറെ തീർച്ചയായിട്ടും കാണിക്കണം. അപ്പം ഓക്കെ, ഞാൻ മനസ്സിലാക്കി പീരിയഡ്സിന്റെ പാഡിന്റെ രീതി എങ്ങനെയാണ്. പക്ഷെ ഈ ഇടയ്ക്ക് വെച്ച് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യം കൂടെയാണ് ദാറ്റ് ഇസ് മെൻസ്ട്രൽ കപ്പ്. അപ്പൊ മെൻസ്ട്രൽ കപ്പ് ആണെങ്കിൽ വളരെ എളുപ്പമാണ്. അതിന് ആക്ച്വലി ML എഴുതിയിട്ടുണ്ടാവും, 10 ml, 15 ml, 20 ml, 25 ml, അങ്ങനെ ML ഉണ്ട്. അപ്പൊ ഈ ML വെച്ച് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ മെഷർ ചെയ്തെടുക്കാൻ പറ്റും ഇത്ര എമൗണ്ട് ആണ് ബ്ലഡ് ലോസ്. അപ്പൊ 80 ml കാട്ടി അപ്പുറം നിങ്ങൾക്ക് ഒരു പീരിയഡ്സ് ലൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഷുവർ ആയിട്ട് എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ ലക്ഷണം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ബ്ലീഡിങ്ങിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കി, ദാറ്റ് ഇസ് ബ്ലീഡിങ് ഇത്ര ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത് ഒരു രോഗത്തിന്റെ ലക്ഷണമാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ദിവസം ഞാൻ എത്ര പാഡ് വെച്ച് മാറ്റണം, പാഡ് മാറ്റണം. എനിക്കിപ്പോ അത്രയ്ക്ക് ഹെവി ബ്ലീഡിങ് ഇല്ല, അല്ലെങ്കിൽ 2 ദിവസം ഹെവി അല്ലാത്ത ബാക്കി ദിവസങ്ങൾ എനിക്ക് അത്ര ബ്ലീഡിങ് എന്ന് പറയാനില്ല, അപ്പൊ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കണം. ആക്ച്വലി പാഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ നാച്ചുറലി 4 to 6 അവേഴ്സിന്റെ ഇടയിൽ നമ്മൾ തീർച്ചയായും അതിനെ മാറ്റണം. കാരണം ഈ പാഡില് നമ്മൾ ബ്ലഡ് അത്രയ്ക്ക് പോകുന്നില്ലെങ്കിലും ഡിസ്ചാർജും, അപ്പം ഈ ഡിസ്ചാർജും ഈ ബ്ലഡിന്റെ കൂടെ ബാക്ടീരിയ ഫോർമേഷൻ ചാൻസസ് വളരെ ഹൈ ആയിരിക്കും. അതേസമയം ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസും ഹൈ ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം ഒരു പീരിയഡിന് ഒരു പാഡ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് 4 to 6 അവേഴ്സ് ആണ്. അതിനപ്പുറം മസ്റ്റായിട്ട് നമ്മൾ മാറ്റണം. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം എക്സ്ട്രാ ലാർജോ അൾട്രയോ യൂസ് ചെയ്ത് ബാക്കി സമയത്ത് നമുക്ക് നോർമൽ സാനിറ്ററി പാഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ പാഡിന്റെ കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്. ബ്ലീഡിങ്ങിന്റെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് നമുക്കൊരു ബ്ലീഡിങ് വരുമ്പോൾ ഒത്തിരി സ്ത്രീകളും ചോദിക്കാറുണ്ട്, ദാറ്റ് ഈസ് ഡോക്ടർ എനിക്ക് ചിലപ്പോൾ കട്ടയായിട്ട് അങ്ങ് ബ്ലഡ് പോകും, ക്ലോട്ട്സ് ആയിട്ട് പോകും, അത് നോർമൽ ആണോ? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിന്റെ ഉത്തരം പറയാൻ പോകുന്നില്ല. എന്റെ അടുത്ത വീഡിയോ ഈ ചോദ്യം തന്നെ ആയിരിക്കും, ദാറ്റ് ഈസ് ക്ലോട്ട്സ് പോണോ നോർമൽ ആണോ, അല്ല എത്ര എനിക്ക് പോയാൽ ഞാൻ ഡോക്ടറെ അടുത്ത് കാണിക്കണോ വേണ്ടേ. അപ്പം ഇന്നത്തെ ഈ നോർമൽ ഇവിടെ സ്ത്രീകളുടെ ശരീരത്തിനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ട്സും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ എഴുതുക, തീർച്ചയായിട്ടും അതിന് ഉത്തരം നൽകുകയായിരിക്കും. അല്ലാതെ എന്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. താങ്ക് യു ഫ്രണ്ട്സ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.